Chirima, Viva Cinema Chirima. My name is Rao. Ramji Rao. Ramji Rao speaking. അപകടം പ്രതീക്ഷിച്ചില്ല അല്ലേ? ഇല്ല. എൻ്റെ ഈ സിനിമയിലെ അഭിനയം തന്നെ ഈ പറഞ്ഞൊരു ഒരു പെട്ടെന്നൊരു കുതിച്ചുചാട്ടായിരുന്നു എനിക്ക്. ആ രാംജി റാവു എന്നുള്ള അന്ന് അഭിനയിക്കുമ്പോഴോ ഒന്ന് നമ്മളിങ്ങനെ മുണ്ടെടുത്തിട്ടുണ്ട്. രാംജി റാവുവിനൊരു ഇൻട്രൊഡക്ഷൻ അല്ല, അന്ന് ഈ കഥ പറഞ്ഞപ്പോൾ തന്നെ എന്തായിരിക്കും രാംജി റാവിൻ്റെ രൂപം എന്നൊരു പിടിയില്ല. അങ്ങനെയാണ് അവിടെ വന്നു കഴിഞ്ഞപ്പോഴല്ലേ ലാലിൻ്റെ ഷർട്ട് കൂടി വാങ്ങിയെടുത്ത് വലിയൊരു കഥയുണ്ട്. ഷർട്ടിൻ്റെ പുറകിൽ ആ ഷർട്ട് ശരിക്കും എൻ്റെ ഷർട്ടും അല്ല, അത് പൂവിന് പുതിയ പൂന്തണ്ണൽ എന്ന് പറഞ്ഞ പാസ്സാറിന്റെ പടമുണ്ട്. ആ പടത്തിൽ മമ്മൂട്ടി ഇട്ട ഷർട്ടാണ്. അതെ, അപ്പൊ പടം കഴിഞ്ഞപ്പോ എനിക്ക് ആ ഷർട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ അതോടെ അടിച്ചു മാറ്റി. പിന്നെ ഞാനത് കുറേ കാലം ഷർട്ട് ഇട്ടുണ്ട്. അങ്ങനെ വന്നപ്പോ രാംജി റാവു വരുന്നു. രാംജി റാവു നമ്മൾ ഡ്രസ്സൊക്കെ തയ്ച്ചുകൊണ്ട് പുതിയ പൂന്തണ്ണൽ ഞങ്ങളുടെ രണ്ടാമത്തെ പടമാണ്. 5 വർഷം ഷർട്ട് ഇട്ടിരിക്കും. അത് കഴിഞ്ഞ അവസ്ഥയായി. പിന്നെ ലാലിന്റെ വലിപ്പം ലൂസാണ് ഷർട്ട്. എനിക്ക് ഇവിടെ വരെ ഉണ്ട്. ഞാൻ അന്ന് പല ഡ്രസ്സ് കൊണ്ടുപോയിട്ട് ഒന്നും ശരിയായില്ല. അപ്പോഴാണ് കുട്ടൻ തന്നെ പറഞ്ഞത് ഈ ഷർട്ട് ഓക്കെ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ ഷർട്ട് ഒരു കൊടുത്തു. അപ്പൊ കറക്റ്റായി. ക്യാമറമാൻ വേണുവിന്റെ ഇട്ടിട്ടാണ് അഭിനയിക്കുന്നത്. എന്റെ കോമഡി അവിടെ തീരുന്നില്ല. അത് കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞ് ആ പടം സക്സസ് ആയി. ഇത് തമിഴിൽ അരങ്ങേറ്റ വേളയെന്നും പറഞ്ഞിട്ട് പാച്ചിക്ക് പടം എടുക്കുന്നു. അപ്പോഴും ഞാൻ പ്രശ്നം വരുന്നു. ഷർട്ട് കൊണ്ടയച്ചുകൊണ്ടിരിക്കുന്നത് ശരിയാകുന്നില്ല. അങ്ങനെ ആ ഷർട്ട് അതിനകത്തിട്ടു. അങ്ങനെ ഒരു 3 ഷർട്ട് കൊണ്ടുപോയി അല്ലേ? എന്താ വീണ്ടും ഷർട്ട് ഇപ്പോഴും എടുത്തുണ്ട്. പിന്നെ അതെന്താ അവിടെ ഒരു വലിയൊരു ഓർമ്മയായിട്ടൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന സാധനം. മാത്രമല്ല ആ ഷർട്ട് ഇട്ടിട്ട് ആ ഷർട്ട് വളരെ ലൂസാണ്. കുട്ടൻ പറഞ്ഞു ഇങ്ങനെ ലൂസ് ഒരു ബെൽറ്റ് ഇടാന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ബെൽറ്റ് വേണ്ട, ഒരു ചങ്ങലയായാൽ നന്നായിരിക്കും. അപ്പോൾ എല്ലാവരും ആ ഉദയ സ്റ്റുഡിയോയുടെ മുമ്പിൽ ഒരു സൈക്കിൾ ഷോപ്പിൽ ചെന്നിട്ട് ഒരു സൈക്കിൾ ചെയിൻ വാങ്ങിച്ചിട്ടാണ്. അതാണ് ബെൽറ്റ്. അപ്പോൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോൾ കൂട്ട പറഞ്ഞു ഈ വേഷത്തിന് എൻ്റെ ഈ ഗെറ്റപ്പ് ശരിയാവില്ല, ഇത് മീശ ഇങ്ങനെ ഇറക്കാം എന്ന് പറഞ്ഞ് മേക്കപ്പ് മാനെ വിളിച്ചു. മീശ ഇറക്കി മുടി ഇവിടുന്ന് ഫ്രണ്ടിൽ വടിച്ചു. അങ്ങനെ ഇയാൾ പുറത്തിറങ്ങിയാൽ ഇയാൾ അങ്ങനെ പടത്തില് സൂര്യപ്രകാശത്തിൽ ഒരു സ്ഥലത്തും രാംജി റാവു നല്ല നല്ല ചാക്കുകൾക്കിടയിലും മറ്റേ മാറാലക്കകത്തും ആളുകൾ കാണാത്ത സ്ഥലത്താണ്. ഒരു സ്ഥലത്ത് പോലും ഒരു ഓപ്പൺ സ്ഥലത്ത് രാംജി റാവു വരുന്നില്ല അല്ലെ? ആ സിനിമ എല്ലാം വളരെ ദുരൂഹമായ സ്ഥലത്താണ് വരുന്നത്. ഈ കഥാപാത്രത്തിന് ഉണ്ടാക്കുമ്പോൾ പോലും ഇയാള് വില്ലനാണ്, കൊള്ളസംഘത്തിന്റെ തലവനാണെന്ന് സ്വയം വിശ്വസിക്കുന്ന ഒരാളാണ്. ആദ്യം പറഞ്ഞ ഓർമ്മയുണ്ടോ? അതിനകത്ത് 3 വില്ലന്മാരുണ്ട്. അതിനകത്ത് ഒരു റോളെന്ന് എന്നോട് പറഞ്ഞത്. ആ 3 പേരായിരുന്നു ആദ്യം വെച്ച്. ഈ 3 നായകന്മാര്, അതായത് പിന്നെ ഷൂട്ടിങ്ങിന് നിങ്ങൾ ഷൂട്ടിംഗ് തുടങ്ങി 30-35 ദിവസം ഞാൻ ജോയിൻ ചെയ്തത്. അപ്പൊ എന്നോട് പറഞ്ഞു കുട്ടനാണ് രാംജി റാവു എന്ന് പറയുന്നത് പറഞ്ഞിട്ടാണ് ആ 3 വില്ലന്മാരെ മാറ്റിയിട്ട് ഒറ്റയാളാക്കി. ആ അതൊക്കെ റിമുനറേഷൻ കട്ട് ചെയ്യാൻ വേണ്ടി. അപ്പൊ എന്തായാലും ആ സിനിമയില് ഒരുപാട് ദുഷ്ടൻ, അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അന്നുവരെയും ഒരു തമാശക്കാരനായ ഒരു കൊള്ള സംഘത്തിന്റെ ഓണർ ഇല്ല. ഒരു സിനിമയുടെ പേര് ആദ്യമായിട്ടല്ലേ വില്ലന്റെ പേരിൽ രാംജി റാവു ആണ് അല്ലെ? ഇതേവരെ അതിനു മുൻപ് വില്ലൻ കഥാപാത്രങ്ങളുടെ പേരുകൾ വന്നിട്ടുണ്ട്. അതൊക്കെ ആന്റി ഹീറോയാണ്. കായംകുളം കൊച്ചുണ്ണി പോലുള്ള അതൊക്കെ ആന്റി ഹീറോയാണ്. ഇപ്പോഴും എന്നെ എത്ര വർഷം മുമ്പ് ഇറങ്ങിയ സിനിമയാണ്. ഇപ്പോഴും പലരും കാണുമ്പോൾ നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഉപകരണം ഓഫ് ചെയ്യണം കളിയായിട്ട് തമാശ പറയുമ്പോഴേ അതൊക്കെ ആ സ്ക്രിപ്റ്റില് ഇയാൾ പേടിത്തൊണ്ടനാണ്. പക്ഷേ ഇയാളൊരു വലിയ വില്ലനാണെന്ന് ഇയാൾ തന്നെ വിചാരിക്കണം. അതുകൊണ്ടാണ് അവിടെ ആ മൂത്രമൊഴിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ അവിടെ എന്തോ ലീക്ക് ചെയ്യുന്നു വളരെ പേടിയോടുകൂടിയാണ്. അതാണ് അയാളുടെ റിയൽ. മലയാളത്തിൽ പറയുമല്ലോ മുള്ളിയെ പേടിക്കുന്നവനാണ്. അല്ല, ആ സിനിമ മലയാള സിനിമയിൽ പറഞ്ഞ ഇപ്പൊ ന്യൂ ജനറേഷൻ എന്നുള്ള വാക്ക് അന്ന് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ശരിക്കും ഒരു ന്യൂ ജനറേഷൻ സിനിമയാണത് ആ കാലഘട്ടത്തിൽ. ഇപ്പോഴും ആ സിനിമയുടെ ഒരു ഹാങ് ഓവറിൽ പലരും പടം ചെയ്യുന്നുണ്ട്. അല്ല, ആ സിനിമയ്ക്ക് വേറെ പ്രത്യേകമുണ്ട്. ഇപ്പം ഞാൻ അച്ഛൻ നാടകമാണല്ലോ, പിന്നെ സായി സായികുമാർ കൊട്ടാരക്കര ചേട്ടൻ നാടകത്തിൽ നിന്ന് വന്ന ആളാണ്. ഓമാധവൻ ചേട്ടൻ മകൻ മുകേഷ്. അതെ, പിള്ള സാലറൻ. അന്നത്തെ നാടകത്തിലെ മൂന്ന് ആചാര്യന്മാരുടെ മക്കളാണ്. ആ, അതൊരു വലിയ പ്രത്യേകതയായിരുന്നു. പിന്നെ മ്യൂസിക് ഡയറക്ടർ പുതിയ ആള് എസ് ബാലകൃഷ്ണൻ, എസ് ബാലകൃഷ്ണൻ, രേഖ, അങ്ങനെ പുതിയ. നമ്മളിപ്പോ ഇപ്പൊ കേട്ട പാട്ടിനൊരു ഇത് മാത്രല്ല, ഇന്നസെന്റേറിനും മാമുക്കായും അറിയപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. എർ റഹ്മാൻ, എർ റഹ്മാനാണ്. അന്ന് എർ റഹ്മാൻ അല്ല, ദിലീപാണ്. ഒരാളാണ് എസ് ബാലകൃഷ്ണനാണ് മ്യൂസിക് മാത്രമേ ഉള്ളൂ. ഈ പയ്യൻ മാത്രമേ ഉള്ളൂ. അന്ന് കൊച്ചു പയ്യനാണ് റഹ്മാൻ, ഒരു ഗുണ്ടു പയ്യൻ. അപ്പോൾ നമ്മളന്ന് റെക്കോർഡിങ്ങിന് ചെല്ലുമ്പോൾ ഈ പെട്ടിയൊക്കെ ആയിട്ടൊരു പയ്യൻ വന്നു. അപ്പോൾ നമ്മൾ ചോദിച്ചു ഓർക്കസ്ട്ര ഒന്നും വേണ്ട, ദിലീപ് മാത്രം മതി. അപ്പോൾ ഇതൊരു റീ റെക്കോർഡിങ്ങിന് പകരമായിട്ട് വരുന്ന സോങ് എന്ന് പറഞ്ഞിട്ട് പിന്നീട് രണ്ടാമതാണ് ഈ സോങ് നമ്മൾ എഴുതി, ബിച്ചോട്ടനുമായിട്ട് എഴുതി. ആദ്യത്തെ കമ്പോസിങ്ങിൽ ഇല്ല ഈ സോങ്. ഒറ്റയാൾ ഓർക്കസ്ട്ര എ റഹ്മാനാണ്. അന്ന് എ റഹ്മാൻ അല്ല, എ റഹ്മാനാണ് ആ ഫുൾ പടത്തിൻ്റെ എല്ലാ പിറ്റും ആങ്ങേരുടെ കീബോർഡിൽ നിന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് ചരിത്രം ഉണ്ടായ സിനിമയാണ്. ഈ രാംജി റാവുവിൻ്റെ വേറൊരു ഗുണം എന്ന് വെച്ചാൽ കുട്ടനും നമ്മളുമായിട്ടൊരു റിലേഷൻ ഉണ്ടാകുന്നതും അവിടെ നിന്ന് നമുക്ക് മലയാള സിനിമയിൽ 405 ദിവസം ഓടിയ ഗോഡ്ഫാദർ എന്ന സിനിമയിലേക്ക് പിള്ള സാറിനെ കൊണ്ടുവരാനും ഒക്കെ കുട്ടനാണ്. കുട്ടൻ വിചാരിച്ചിരുന്നില്ലെങ്കിൽ അല്ല, കുട്ടൻ്റെ ഒരു കഠിനമായ ഒരു പ്രയത്നത്തിൻ്റെ പിന്നിലാണ് പിള്ള സാർ ആ സിനിമയിൽ അഭിനയിക്കാമെന്ന്. അതിന് ഒരു താങ്ക്സ് നമ്മൾ ഇന്നേവരെ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ നമ്മൾ അതൊരു അവസരമായിട്ട് ഉപയോഗിച്ചിട്ട് ഞാനിപ്പോൾ തിരിച്ച് വേറൊരു കാര്യം പറയാം. അതായത് അച്ഛൻ അഭിനയിക്കാൻ വന്ന ആ സമയം ഓർമ്മയുണ്ട്. എൻ്റെ അമ്മ മരിച്ചിട്ട് 16 ഇന്ദ്രം കഴിഞ്ഞു, 18 ദിവസം 19 ദിവസം വരെ ആയുള്ളൂ മരിച്ചിട്ട്. അപ്പം അച്ഛൻ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, ഒരേ കിടപ്പ്, ആരോടും സംസാരിക്കില്ല. രാത്രിയിലൊക്കെ ഏങ്ങലടിക്കും, കൊച്ചു കുട്ടികളൊക്കെ ഏങ്ങലടിക്കുന്നു. ഇങ്ങനെ നീണ്ട 9.5 വർഷത്തെ പ്രണയത്തിന് ശേഷം വിവാഹം കഴിച്ചാണ്. അച്ഛൻ മരിക്കുന്നവരെ അമ്മയെ എടിയെന്ന് വിളിച്ചിട്ടില്ല, ചിന്നെന്ന് വിളിച്ചിട്ടുള്ളൂ. ഭയങ്കര ഒരു പ്രണയമായിരുന്നു അവർ തമ്മിൽ. അപ്പം ഇത് പിന്നെ നോക്കട്ടെ, സ്ക്രിപ്റ്റ് കാണട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് സിദ്ധിഖനെ വിളിക്കുന്നത്. അപ്പം ഞാൻ വിളിച്ചപ്പോൾ എനിക്കൊരു സമാധാനം അറിയോ, ഓ സിദ്ധിക്കൊക്കെ വന്ന് ഒരു മാറ്റം വരുമല്ലോ. അപ്പം ഞാൻ സിദ്ധിഖ്, ഓ ശരി പോരെ പോരെ, നമ്മൾ അപ്പച്ചനും ഉസാപ്പച്ചനും എല്ലാം കൂടെ വരുന്നു, എല്ലാം കൊണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ഫോൺ കട്ട് ചെയ്ത് ഞാൻ അച്ഛൻ, അച്ഛാ അതെ സിദ്ധിഖും ലാലുവും കൂടെ വരുന്നുണ്ട് കഥ പറയാനായിട്ട്. എന്തിന്? അല്ല നമ്മുടെ സിനിമയുടെ സിനിമയാ? ഏത് സിനിമ? അച്ഛനെ അഭിനയിക്കാമെന്ന്. ഞാൻ സിനിമയിലൊന്നുമില്ല. ആരും പറഞ്ഞു അഭിനയിക്കാം. ഭയങ്കര ദേഷ്യം എന്ന് വെച്ചാൽ പിന്നെ ഞാൻ പറഞ്ഞല്ല അച്ഛൻ ഒരു വന്നിട്ടവർ പോ, ഒരു രക്ഷയില്ല. അവസാനം ഞാൻ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു, സമ്മതിക്കില്ല. ഞാൻ തിരിച്ചു വന്ന് സിദ്ധിഖിനെ ഫോൺ ചെയ്തു. ഒന്ന് മറ്റേ ലാൻഡ് ഫോണാണ്, നിങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങി. കുറേ നേരം ബെല്ലടിച്ച് കഴിഞ്ഞപ്പോൾ എടുത്തു. അയ്യോ കുട്ടൻ ഞങ്ങൾ ഇറങ്ങിയല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു വഴിയിലൊക്കെ വെള്ളമാണ്, വണ്ടി വരാൻ ബുദ്ധിമുട്ട്, 2 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. അങ്ങനെ നിങ്ങൾ വരുന്നു. അല്ല അന്ന് 2 ദിവസം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി 2 ദിവസം കഴിയുമ്പോൾ പിള്ള സാറിൻ്റെ മനസ്സ് മാറിയാലോ, എന്ത് വെള്ളപ്പൊക്കമാണെങ്കിലും പോയേക്കാം. ഞങ്ങൾ പോരാ, ഞങ്ങൾ ഇറങ്ങി, നിങ്ങൾ തന്നെ പറഞ്ഞ ഞങ്ങൾ ഇറങ്ങി. പക്ഷെ നിങ്ങൾ ഇപ്പം ഞാൻ വന്നു വച്ചാൽ അവരിറങ്ങി, അവർ നീന്തി അച്ഛനെ റാഞ്ചി കേട്ടിട്ട് കൊള്ളുകയെന്ന് പറഞ്ഞു. എന്നാലും എന്നെ ഒന്ന് രക്ഷിക്കല്ലേ, എനിക്ക് മോശമല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് സമ്മതിച്ചത്. അങ്ങനെ വന്നപ്പോൾ നിങ്ങൾ വന്നപ്പോഴാണ് പിന്നീട് അറിയാമല്ലോ. അല്ല വന്നിട്ടും ഒരു ചോദ്യം ചോദിച്ചു അദ്ദേഹം, സ്ക്രിപ്റ്റൊക്കെ വായിക്കാൻ പറയട്ടെ, എന്തുകൊണ്ടിട്ട് നിങ്ങൾ ഈ കഥാപാത്രത്തിന് വേണ്ടിയിട്ട് എന്നെ കാസ്റ്റ് ചെയ്യുന്നു? അതിന് ഉത്തരം പറയും. അതൊരു അക്രമ ചോദ്യം. നമ്മൾ കഥ പറഞ്ഞ് പറ്റിക്കാം കരുതിട്ട് പോകുമ്പോഴാണ് ഇങ്ങനെ ചോദ്യം. പക്ഷെ ആ ചോദ്യത്തിന് സത്യസന്ധമായിട്ടൊരു മറുപടി നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. ഈ കഥാപാത്രം വളരെ ശക്തനാണ്. ഇത്രയും മക്കളെ വരച്ച വരയിൽ നിർത്തുന്ന ആരോഗ്യമില്ലാത്ത ഒരു അച്ഛനാണ്. ശാരീരിക ദൗർബല്യങ്ങളുണ്ട്, എന്നാൽ മനസ്സുകൊണ്ട് വളരെ ശക്തനാണ്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നമ്മുടെ സ്ക്രിപ്റ്റിൽ, സ്ക്രീൻ പ്ലേയിൽ ഒരു സ്പേസ് ഇല്ല, ഒരുപാട് സമയം നമുക്ക് ചെലവഴിക്കാൻ പറ്റില്ല. പിള്ള സാർ ഇതിൽ അഭിനയിക്കുകയാണെങ്കിൽ സാറിന് അങ്ങനെ ഒരു ഇമേജ് ഉണ്ട്. അത് ഞങ്ങളുണ്ടാക്കിയതല്ല, സാറ് നാടകത്തിലൂടെ വർഷങ്ങളായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു ഇമേജാണ്. അതിശക്തനാണ്, ആരുടെ മുമ്പിലും മുട്ടുവിളയ്ക്കാത്തവനാണ്, എടുത്ത തീരുമാനങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോകുന്ന ആളാണ്, വെച്ച കാല് പിന്നോട്ട് വയ്ക്കാത്ത ആളാണ് എന്നൊക്കെ ഉള്ളൊരു ഇമേജുണ്ട്. അത് ഞങ്ങൾക്ക് ഉപയോഗിക്കാം. അതാണ് ആ ദുരുദ്ദേശമാണ് ഞങ്ങളുടേത്. അതുപോലെ ഒറ്റ ശരിയാണ്. ഈ 500 ആളെ തോൽപ്പിക്കാൻ ആനപ്പാറക്കാർക്ക് ആഭ്യന്തരമന്ത്രി, ആനപ്പാറക്കാരെ എന്റെ മുമ്പിൽ മുട്ടുകുത്തിയാണ് ഞാൻ തുപ്പിയത്. അത് നീ എന്റെ തുപ്പത്? മുതലാളി എന്റെ വായി തുപ്പിയിട്ട് അത് നീ തുപ്പടുത്തോന്ന് കോണാമ്പി പോലെ വായം പൊളിച്ചിരുന്നിട്ടല്ലേ? അങ്ങോട്ട് മാറിയിട്ടാ. മാറിയിരുന്ന മുതലാളി കേട്ടിട്ടെന്തിനാ? മലമറയ്ക്കാനോ? അങ്ങോട്ട് മാറിയിട്ടാ. ആ അപ്പൊ ചന്തി കൊണ്ട് നിലനിടയ്ക്കാണോ? എന്നിട്ട് മാറിയിരിക്കാൻ. ഇതുകൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല. ആ തള്ളയും മക്കളും അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. അന്നച്ഛൻ വരുമ്പോൾ ഞാനിപ്പം ഭക്ഷണം കഴിക്കുന്നില്ല, മദ്യപാനം മാത്രം. രാവിലെ മുതൽ കഴിക്കും, കടപ്പ് തന്നെ. ഈ പറഞ്ഞ രാത്രിയിൽ ആ മുറിയും താഴെ ഇറങ്ങി. അമ്മ മരിച്ചിട്ട് ബോഡി താഴോട്ട് എടുത്തിട്ട് പിന്നെ താഴോട്ട് വന്നിട്ടേ ഇല്ല. അപ്പം നിങ്ങൾ വന്ന് സമ്മതിച്ചില്ലേ? അന്ന് മദ്യപാനം നിർത്തി. ആ സിനിമ അഭിനയിക്കാവുന്ന ഏറ്റവും കൊണ്ടാണ് ആ മനുഷ്യൻ ജീവിച്ചത്. പിന്നെ കുറേ കാലം പിന്നെ ഒരു ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തയ്യാറെടുപ്പായിരുന്നു. പിന്നെ ലൊക്കേഷനിലും അങ്ങനെ തന്നെയായിരുന്നല്ലോ, പിടിച്ചാണല്ലോ നമ്മളങ്ങനെ കൊണ്ടുവന്നത്. ഇപ്പം ഞാൻ പറഞ്ഞത് അങ്ങോട്ടാണ് ഞാൻ താങ്ക്സ് പറയേണ്ടത്. എൻ്റെ അച്ഛൻ ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, അത് ഞങ്ങൾക്ക് വേണ്ടിയും മലയാള സിനിമയ്ക്ക് വേണ്ടിയും ഉണ്ടായ സിനിമയല്ല, അത് പിള്ള സാറിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ട സിനിമയാണ്. പിള്ള സാറിന് വേണ്ടി മാത്രം ഉണ്ടായത്. അതാണ് ഗോഡ് ഫാദർ എന്നുള്ള ആ പേരും. അഞ്ഞൂറാൻ അതിന് മുൻപ് അങ്ങനെ ഒരു പേരില്ല, ഇനി ആരും ഇടയില്ല അങ്ങനെ ഒരു പേരല്ലേ. ലേഖനത്തിൽ എഴുതി എൻ്റെ മകനെ പോലെയാണ്. എൻ്റെ കുട്ടനെ കൂടാതെ എനിക്കിപ്പോൾ വേറെ അഞ്ചല്ല 4 മക്കൾ, 3 മക്കൾ കൂടിയുണ്ട്. വേണു, ലാല്, സിദ്ദിഖ്. അതിൽ ഏറ്റവും മൂത്തവനാണ് സിദ്ദിഖ്. അപ്പോൾ കുട്ടനെ എന്നെ ചേട്ടാന്ന് വിളിക്കണം കേട്ടോ. ആ സിനിമ തെലുങ്കിലെടുക്കാനായിട്ട് അവർ റൈറ്റ്സ് വാങ്ങിച്ചിട്ട് പോയി, രത്നം എന്ന് പറയുന്ന പ്രൊഡ്യൂസർ. ഒരുപാട് ആലോചിച്ച് അന്വേഷിച്ചവർ അതിനെ ആരെ കാസ്റ്റ് ചെയ്തു. അവസാനം ഒരു തോറ്റ് മടങ്ങി ഇവിടെ വന്നിട്ട് പിള്ള സാറിനെ കൊണ്ട് അഭിനയിപ്പിച്ചിട്ടാണ് അവിടെ ഇറങ്ങിയത്. പിള്ള സാർ അതും അഭിനയിക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ചെന്നിട്ടാണ്, കുട്ടനൊക്കെ കൂടി ചെന്നിട്ട് സംസാരിച്ചിട്ടാണ്. അത് കഴിഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു ഈ റെസ്ട്രിക്ട് ചെയ്യുന്നത് സിനിമയില്. ഇവിടെ നടന്ന് അവിടെ വരെ നടന്ന് അവിടെ തിരിഞ്ഞു നോക്കി ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടല്ലോ. നാടകത്തിൽ അതിലല്ലോ സ്റ്റേജിൽ അതിൻ്റെ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ഇതനുഭവിച്ചിട്ട് പെട്ടെന്ന് ഒരാൾ പറയുമ്പോൾ അതനുസരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളാണ്. അല്ല സിദ്ദിഖ് എങ്ങനെയായിരുന്നു? സിദ്ദിഖ് ഞങ്ങൾ പറയും സാർ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഡയലോഗ് എഴുതി വെച്ചിരിക്കുന്നത്, സാറിന് ഇഷ്ടം പോലെ പറഞ്ഞോ. അപ്പോൾ പുള്ളി അതെങ്ങനെ എനിക്ക് ഇഷ്ടം പോലെ പറയാൻ പറ്റും? കാരണം ഈ ഡയലോഗിന് കൗണ്ടർ ഡയലോഗല്ലേ നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്, അവരുടെയൊക്കെ ഡയലോഗ് തെറ്റില്ലേ? അപ്പം ഞാൻ ഇത് തന്നെ പറയാം. ഞങ്ങൾ ഒരിക്കലും പറയണമെന്ന് പറയില്ല, പുള്ളി പഠിച്ച് അങ്ങനെ തന്നെ പറയും. പക്ഷെ പുള്ളിയുടേതായ ഒരു സ്റ്റൈലിലേക്ക് പുള്ളി മാറ്റിക്കൊണ്ടാണ് പറയുന്നത്. പിന്നെ ഏറ്റവും വലിയ പുള്ളിയുടെ പ്രത്യേകത പിടിച്ചുകൊണ്ടുവന്ന് ഇരുത്തിയിട്ട് നമുക്ക് ടെക് സാർ എന്ന് പറയുമ്പോഴേക്കും കസേര മാറ്റി കഴിയുമ്പോഴേക്കും ഒരു നിൽപ്പിലാണ്. ആ സ്ട്രെങ്ത് മുഴുവൻ എടുക്കുന്നത് എവിടെ നിന്നാണെന്ന് നമുക്ക് അത്ഭുതം. ഇന്നസെന്റ് അടിക്കുന്ന സീൻ എടുത്തപ്പോൾ അങ്ങനെ വന്നിട്ട് ബാക്കി സ്റ്റോക്ക് വെച്ച് വാങ്ങിയ നല്ല അടിയാ. ഇന്നസെന്റ് അടികൊണ്ട് താഴ്ത്തുന്നത് പൊളയാ കട്ടെന്ന് പറഞ്ഞ ഉടനെ എല്ലാവരും കൂടി വന്നിട്ട് പിള്ള സാറിനെ താങ്ങി പിടിച്ചുകൊണ്ട് നടക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും കാണിക്കണം. മാപ്പ് പറഞ്ഞ പട്ടി നീ എന്താണോ വിചാരിച്ചത്? ഞാൻ ഈ നാടകം കളിച്ചത് മുഴുവൻ നിന്നെ കൂടുതൽ പറയിക്കാനാ. നിനക്ക് ഞാൻ മാപ്പ് പറയടാ. നാടകങ്ങൾ കാണാൻ ഞങ്ങൾ പോകും. പണ്ടും പോകുന്നതെന്ന് ഞങ്ങൾ കുട്ടികൾ, ഞങ്ങൾ ഇന്ന് കലൂരാണ്. കലൂർ നാടകം കാണാൻ പോകുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാടകം കാണാനിരിക്കുന്നവരുടെ പെൺകുട്ടികളുടെ, ഞങ്ങൾ കൊച്ചു പിള്ളേരാണല്ലോ, 4ലൊക്കെ പഠിക്കുന്ന പെൺകുട്ടികളുടെ പുറകെ പോയിരുന്നിട്ട് 2 പെൺകുട്ടികൾ അന്ന് മുടി പിന്നിടും. ഇവരുടെ 2പേരുടെ മുടി തമ്മിൽ കൂട്ടി കെട്ടിയിടുക. പിന്നെ മുണ്ടെടുത്തിരിക്കുന്നവന്മാരുടെ 2 മുണ്ടിൻ്റെ അറ്റവും കൂടി കെട്ടിയിടുക. അവരുടെയൊക്കെ ചിലരുടെ മുടിയിൽ കല്ല് കെട്ടി തൂക്കിയിടുക, ചിലരുടെ മുണ്ടിൽ കല്ല് കെട്ടി. ഇതൊക്കെയാണ് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ കല്ല് കെട്ടിപ്പോകും. ഈ നാടകം കഴിയുമ്പോൾ ഞങ്ങൾ നാടകം തീരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് ഈ തമാശ കാണാനാണ്. പിള്ളേരാണ്, എല്ലാം പിള്ളേരാണ്. എൻ്റെ ലീഡറാണ് ഞാൻ. അപ്പോൾ നാടകം കഴിഞ്ഞ് ഇവരിങ്ങനെ എഴുന്നേക്കും. എല്ലാവരും തറയിലിരിക്കുമായിരിക്കുമല്ലോ മണലിൽ. എഴുന്നേൽക്കുമ്പോൾ പലരും അണ്ടർവെയറിലായിരിക്കും. കാരണം ഇവരുടെ മുട്ടി പിടിച്ചു. അത് കണ്ട് പെൺകുട്ടികൾ ചിരിച്ചിങ്ങനെ പോകുമ്പോഴേക്കും അടുത്തവരുടെ മുടി തമ്മിൽ കെട്ടി വലിയും. ഇത് കണ്ട് ചിരിക്കാനാണ് ഞങ്ങൾ നാടകത്തിന് പോകുക. പക്ഷെ ഞാൻ ഇത് പോയി ഒരു സ്ഥലത്ത് പോയി മുണ്ട് കെട്ടിടാൻ വേണ്ടി ഇരുന്നതാണ് ഈ പ്രേതലോകം എന്ന് പറയുന്നത്. ഈ നാടകം ഞാൻ അവിടെ ഇരുന്ന് അതിൻ്റെ നടുക്കിരുന്ന് ഈ നാടകം മുഴുവൻ കണ്ടു. കുട്ടനെ ഞാൻ ആദ്യം കാണുന്നത് അവിടെ വെച്ചിട്ടാണ്, പിള്ള സാറിനെ ഞാൻ ആദ്യം കാണുന്നത് അവിടെ വെച്ചു. അത്ഭുതത്തോടു കൂടി നാലിലോ അഞ്ചിലോ പഠിക്കുകയാണ്. അത് കഴിഞ്ഞ് നാടകം കഴിഞ്ഞിട്ട് ഞാൻ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ മുണ്ട് കഴിഞ്ഞു പോകുന്നു, കാരണം എൻ്റെ ആരോ കെട്ടിയിട്ടിരിക്കും, ശ്രദ്ധിക്കാതെ. അപ്പോൾ അങ്ങനെ ഇൻവോൾവ് ചെയ്ത് നമ്മുടെ കൂട്ടുകാർ തന്നെ ചെയ്ത പണിയാണ്. അപ്പോൾ അന്ന് ആ നാടകം കാണുന്ന അഞ്ചാം ക്ലാസ്സുകാരൻ ഞാൻ ചിന്തിച്ചിട്ടില്ല. ഈ പിള്ള സാറും ഈ കുട്ടൻ ഒക്കെ വെച്ച് ഞാനും ലാലുമൊക്കെ പിന്നീടൊരു സിനിമ ചെയ്യുമെന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ല. അതാണ് കാലത്തിൻ്റെ ഒരു വലിയ സർക്കിൾ, അല്ലേ?